സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ്. അടുത്ത യു ഡി എഫ് യോഗത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അസീസ് ബഡായിൽ. പടയോട്ടം സ്പെഷ്യൽ ഇലക്ഷൻ ബുള്ളറ്റിൻ. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്നും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഭംഗിയായാണ് നടന്നുവരുന്നതെന്നും മുസ്ലിം ലീഗ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അസീസ് ബഡായിൽ പറഞ്ഞു. നിലവിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഒരു സീറ്റും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മൂന്ന് സീറ്റുകളുമാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസ് പക്ഷം യു ഡി എഫ് വിട്ട സാഹചര്യത്തിൽ ലീഗിന് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്നും ഇക്കാര്യം കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫ് നേതൃയോഗം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അസീസ് ബഡായിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളെല്ലാം ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ യു ഡി എഫ് 27-ാം തീയതി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ ബാക്കി മണ്ഡലം തലത്തിലും പഞ്ചായത്ത് തലത്തിലുമുള്ള യു ഡി എഫ് കമ്മിറ്റികൾ കൂടും. ഉള്ള പാർട്ടികളെല്ലാം വളരെ ഒരുമയോടുകൂടി ഒത്തൊരുമിച്ച് നിന്ന് ഈ പ്രാവശ്യം ഞങ്ങൾ ഇലക്ഷനെ നേരിടും. അതിന് യാതൊരു ഇതുമില്ല. എല്ലാവരും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗും ജോസഫ് ഗ്രൂപ്പും ബാക്കി ആർ എസ് പിയും അങ്ങനെയുള്ള എല്ലാ പാർട്ടികളും യു ഡി എഫിലുള്ള എല്ലാ പാർട്ടികളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമായിരിക്കും ഈ പ്രാവശ്യം കോട്ടയം ജില്ലയിൽ മൊത്തം നടക്കാൻ പോകുന്നത്. മുണ്ടക്കയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങൾ മുസ്ലിം ലീഗ് കഴിഞ്ഞ പ്രാവശ്യം മാർക്സിസ്റ്റുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത വാർഡാണ് രണ്ടാം വാർഡ്. ആ വാർഡും പിന്നെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം മാണി ഗ്രൂപ്പ് വിട്ടുപോയതുകൊണ്ട് ഇവിടെ യു ഡി എഫിന് വലിയ കോട്ടം തട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്ന് വെച്ചാൽ ബാക്കി ആ മാണി ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക്, നേതാക്കൾ പോയെങ്കിലും ആൾക്കാർക്ക് യു ഡി എഫിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു വൈമനസ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിചാരം. അത് സ്റ്റേറ്റ് ലെവൽ തൊട്ടുള്ള വിചാരം അങ്ങനെയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ആൾക്കാർക്ക് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂട്ടത്തിൽ പോയി വോട്ട് ചെയ്യാൻ ഇവിടെയുള്ള അവരുടെ കൂട്ടത്തുള്ള ജനസമൂഹത്തിന് സാധിക്കുമെന്ന് നമുക്ക് വിചാരിക്കുന്നില്ല. എങ്കിൽ കുറച്ച് പേർ പോകുമായിരിക്കും. എങ്കിൽ പോലും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൽ കൂടി ആ വിടവ് നികത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മുസ്ലിം ലീഗ് ഒരു വാർഡും അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് ഡിവിഷനും ചോദിക്കുന്നുണ്ട്. അതുപോലെ ജില്ലയിൽ ഞങ്ങളൊരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഡിവിഷനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കിട്ടും. എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും. ഈ പ്രാവശ്യം വളരെ നല്ല ഒരു വിജയം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ സംസ്ഥാന ഗവൺമെൻറ് ഈ അഴിമതികളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഈ സ്വപ്ന കേസും സ്വർണ്ണക്കടത്തും അതുപോലെ ബാക്കിയുള്ള എല്ലാ കഥകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വൻ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസ് പക്ഷം യു ഡി എഫ് വിട്ടുപോയത് മൂലം യു ഡി എഫിന് കോട്ടയം ജില്ലയിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് പരിഹരിക്കുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കയം പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ മുസ്ലിം ലീഗിന്റെ നിലവിലെ സിറ്റിംഗ് സീറ്റിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും. നിലവിലെ ഇവിടുത്തെ മെമ്പറെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വണ്ടൻപതാൽ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കുവാൻ യു ഡി എഫ് നേതൃത്വവുമായി ചർച്ച നടത്തുമെന്നും അസീസ് ബഡായിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക, മാർക്കറ്റ് റോഡ്, കാഞ്ഞിരപ്പള്ളി. ഒന്നിനും ഇനി വലിയ വില നൽകേണ്ടതില്ല. ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5,000 സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക. ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലക്ക്. മാറ്റുകൾ 10 രൂപയ്ക്ക്, സാരികൾ 70 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക്, റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക്, ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക്, ഷോർട്സ് 30 രൂപയ്ക്ക്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക്, ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക്, ട്രാക്ക് പാൻസ് 3/4, മിഡി ഫാൻസി ടോപ്സ്, ലേഡീസ് ബോട്ടംസ്, റെഡിമെയ്ഡ് ഷർട്ട്, വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞിരപ്പള്ളി.